കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ എന്ന സ്ഥലത്ത് അതിപ്രസിദ്ധമായിട്ടുള്ള മഹാദേവി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇരിക്കൂറിൽ നിന്നും ശ്രീകണ്ഠപുരം റോഡിൽ ഇടത്തുഭാഗത്തായിട്ടാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അളക്കാൻ കഴിയാത്തത്ര ദേവീ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതിനാലും ആർഷഭാരതത്തിന്റെ പിതാക്കളായ മാമുനിമാർ തപസ്സിരുന്ന കുന്നായതിനാലും ഈ പ്രദേശത്തിന് മാമുനിക്കുന്ന് എന്ന് വിളിച്ചു പോരുന്നു. അത് കാലക്രമത്തിൽ മാമാനിക്കുന്ന് എന്നായി. മേരുചക്രം പോലെയുള്ള ഒരു കുന്നിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ മുകളിലേക്ക് എത്താൻ 18 പടികളാണുള്ളത്. ഈ 18 പടികൾ 18 പുരാണങ്ങളെ പ്രതിനിധീകരിക്കുന്നു. രുചിത് വിധാനത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ ഭദ്രകാളിയും മഹാദേവനും സപ്തമാതൃകളും വീരഭദ്രനും ഗണപതിയും കൂടാതെ ഇവിടെ വിശേഷാൽ പത്നീ സമേതനായിരിക്കുന്ന വനശാസ്താവും അതുപോലെ ക്ഷേത്രപാലകനുമാണ് പ്രധാന പ്രതിഷ്ഠ. മഹിഷാസുരമർദ്ദിനിയായിരിക്കുന്ന ഭഗവതിയായിട്ടും അതുപോലെ തന്നെ ധാരികവധം കഴിഞ്ഞിരിക്കുന്ന ധാരികചിത്തായിട്ടുള്ള ഭദ്രകാളിയായിട്ടും നാടോടി കഥകളിൽ പലതരത്തിൽ ഭഗവതിയെ വർണ്ണിച്ചു പോരുന്നു. നാടോടി കഥകളിൽ പറയുന്നതിന് മുകളിലായി രുചിത് വിധാനത്തിന്റെ ഒരു അന്വേഷണവുമായാണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത്. മാമാനിക്കുന്നിലെത്തിയപ്പോൾ മറ്റു ക്ഷേത്രങ്ങളെ പോലെ തന്നെ ചൊവ്വാ വെള്ളി ദിവസങ്ങൾ അതിപ്രാധാന്യവും ശക്തിപൂജയും ശത്രുസംഹാര പൂജയും ഹോമവും ആണ് പ്രധാനം. മാമാനിക്കുന്ന് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രസാദമാണ് സമുദ്രമണൽ ചേർത്ത ഭസ്മം. അതുപോലെ തന്നെ അന്നദാനവും വളരെ വിശേഷമാണ്. ശത്രുസംഹാരമൂർത്തിയായ മാമാനിക്കുന്നിലെ ഭദ്രകാളി ഭക്തർക്ക് അന്നദായിനിയായ അമ്മയായിട്ടാണ് വിശ്വാസം. നാഗത്രയും ക്ഷേത്രപാലകനെയും തൊഴുതു കഴിഞ്ഞാൽ നമ്മൾ ചെന്നെത്തുന്നത് മറിസ്തംഭനം നീക്കൽ എന്ന ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്കാണ്. മുട്ടറുക്കൽ എന്നും ഇതിനെ അറിയപ്പെടുന്നു. അവിടുത്തെ സാന്നിധ്യ ദേവതകളായി പറയപ്പെടുന്നത് വടുക ഭൈരവനും വടുക ഭൈരവിയുമാണ്. വടുകൻ എന്നാൽ പൊക്കം കുറഞ്ഞവൻ എന്നാണ് അർത്ഥം. മാമാനിക്കുന്ന് ക്ഷേത്രത്തിലെത്തുന്ന ബഹുഭൂരിപക്ഷം ഭക്തജനങ്ങളും മറിസ്തംഭനം നീക്കൽ എന്ന മാമാനിക്കുന്നിൽ മാത്രം നടത്തപ്പെടുന്ന സവിശേഷമായ ഈ കർമ്മം നിർവഹിക്കുന്നവരാണ്. ഇനി നമുക്ക് നമ്മുടെ വിഷയമായിട്ടുള്ള രുചിത് വിധാനത്തിന്റെ അന്വേഷണങ്ങളിലേക്ക് കടക്കാം. കേരളീയ താന്ത്രിക ഗ്രന്ഥമായിട്ടുള്ള ശേഷസമുച്ചയത്തിൻ്റെ 7 പടലം മുതലാണ് രുചിത് വിധാനം എന്ന ഭാഗം കിടക്കുന്നത്. എന്തുകൊണ്ട് ഈ സമ്പ്രദായത്തിന് രുചിത് വിധാനം എന്ന് പേര് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ശേഷസമുച്ചയത്തിൽ വിശദമായി പറഞ്ഞിട്ടില്ല. ശേഷസമുച്ചയത്തിൽ രുചിത് വിധാനത്തിൽ പറഞ്ഞിട്ടുള്ള ഭദ്രകാളിയുടെ 2 ധ്യാന ശ്ലോകങ്ങളിൽ ഒന്ന് അഷ്ടഭുജങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. അതിൽ ഒരു കയ്യിൽ ധാരിക ശിരസാണ് ഉള്ളതും. രുചിത് വിധാനത്തിൽപ്പെട്ട പല ക്ഷേത്രങ്ങളിലും ഉള്ള ഭഗവതിയുടെ ധാരബിംബത്തിന് ഈ ധ്യാന ശ്ലോകവുമായി ഒരുപാട് സാമ്യതകളുമുണ്ട്. എന്നാൽ ഈ ധ്യാന ശ്ലോകം എടുത്തിരിക്കുന്നത് മാതൃസദ്ഭാവം എന്ന കേരളീയമായിട്ടുള്ള താന്ത്രിക ഗ്രന്ഥത്തിൽ നിന്നുമാണ്. കേരളത്തിലെ ഇതര താന്ത്രിക പദ്ധതി ഗ്രന്ഥങ്ങളുടെ രചനാശൈലിയാണ് മാതൃസദ്ഭാവവും പിന്തുടരുന്നത്. ആചാര്യ ലക്ഷണത്തിൽ ആരംഭിച്ച് ജീർണോദ്ധാരണത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഗ്രന്ഥത്തിൻ്റെയും രചനാക്രമം. ആചാര്യൻ്റെ യോഗ്യതകൾ, സ്ഥലശുദ്ധി, വാസ്തുയാഗം, പ്രാസാദ ലക്ഷണം, ഇഷ്ടികാദാനം, ഗർഭദാനം, പ്രതിമാലക്ഷണം, ദീക്ഷാവിധി, ബീജാരോപണം, ബലി, ജലാധിവാസം, ബിംബശോധന, അധിവാസക്രിയകൾ, രത്നന്യാസം, പ്രതിഷ്ഠാലക്ഷണം, അർച്ചനാവിധാനം, ഉത്സവക്രമം, തീർത്ഥസ്നാനയാത്ര എന്നിങ്ങനെ 28 അധ്യായങ്ങളിലായി വിഭജിച്ചാണ് വിഷയപ്രതിപാദനം മാതൃസദ്ഭാവത്തിൽ നടത്തിയിട്ടുള്ളത്. രുചിത് വിധാന യാത്ര തുടങ്ങിയപ്പോൾ മുതൽ എന്നോടൊപ്പം മഴ കൂട്ടിനുണ്ടായിരുന്നു. ഭഗവതിയുടെ മൂലസ്ഥാനത്തിലേക്ക് പോകുമ്പോഴും ആ മഴയെ ആസ്വദിച്ചാണ് ഞാൻ മുകളിലേക്ക് കയറുന്നത്. മാമാനത്ത് ക്ഷേത്രത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന
അതിശക്തമായിട്ടുള്ള ഭഗവതീ സാന്നിധ്യത്തെ അനുഭവിച്ച ശേഷം മൂലസ്ഥാനത്തിലേക്കുള്ള എൻ്റെ യാത്രയിൽ ഞാൻ കാണുന്ന ഓരോ കാഴ്ചകളും എനിക്ക് പുതുമയുള്ളതും എന്നോട് പ്രകൃതിക്ക് എന്തോ പറയാനുള്ളതായും തോന്നുന്നു. ഭദ്രോൽപത്തി കിളിപ്പാട്ടിലും അതുപോലെ തന്നെ ശിവശർമ്മനാൽ വിരചിതമായിട്ടുള്ള ഭദ്രകാളി മഹാത്മ്യത്തിലും പറയുന്ന ധാരിക ചിത്ത് എങ്ങനെ ശേഷസമുച്ചയത്തിലെ രുചിത്ത് വിധാനത്തിൽ പറയുന്ന ധ്യാനത്തിലും അതുപോലെ തന്നെ മാതൃസത്ഭാവത്തിൽ പറയുന്ന ധാരികവധത്തിനായി മുതിർന്ന ചാമുണ്ട എന്ന ദേവിയും എങ്ങനെ പരസ്പര ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതും കൂടുതൽ പഠനം അർഹിക്കുന്ന കാര്യമാണ്. മാതൃസത്ഭാവം എന്ന കേരളീയ താന്ത്രിക ഗ്രന്ഥം യാമളങ്ങൾ സമാലോചിച്ച് തയ്യാറാക്കിയതാണെന്ന് ഗ്രന്ഥകർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. കേരളീയമായിട്ടുള്ള ബ്രാഹ്മണിക്കൽ സോക്കോൾഡ് സ്വാത്വിക് വഴികള് പിന്തുടരാത്ത മാതൃസത്ഭാവത്തിലെ ബലിക്രിയകൾക്ക് സമാനമായിട്ടുള്ള നിരവധി ക്രിയകൾ കൊല്ലം പിഷാരിക്കാവിലും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരും നടന്നു പോരുന്നു. കൂശ്മാണ്ഡർ, ഗുഹ്യർ, നാഗന്മാർ, സിദ്ധന്മാർ, യക്ഷമരുത് ഗണങ്ങൾ, വിദ്യാധരന്മാർ, ഗന്ധർവന്മാർ എന്നിവർ കൂടാതെ ഓരോ ദിവസവും ഓരോ മാതൃക്കൾക്കായിട്ട് നൽകുന്ന ബലികളെ പറ്റിയും മാതൃസത്ഭാവം പറയുന്നു. മാതൃസത്ഭാവത്തിൽ പറയുന്ന ഈ ശാക്തേയ ക്രിയകളെപ്പറ്റി നമ്മൾ അന്വേഷിച്ചു ചെന്നാൽ നമ്മൾ എത്തിച്ചേരുന്നത് അതിപുരാതനമായിട്ടുള്ള ദക്ഷിണേന്ത്യൻ ബ്രഹ്മയാമളങ്ങളിലേക്കാണ്. ഷാമൻ ഹാറ്റ്ലി എന്ന പണ്ഡിതൻ 9-ാം നൂറ്റാണ്ടിന് മുൻപുള്ള ശൈവതാന്ത്രിക കൃതികളായിട്ടുള്ള ബ്രഹ്മയാമളത്തെ അധികരിച്ചുള്ള പഠനത്തിൽ പിൽക്കാലത്ത് രൂപം കൊണ്ട 5 ബ്രഹ്മയാമള തന്ത്രങ്ങളെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ 2 ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ബ്രഹ്മയാമളങ്ങളാണ്. അതിൽ 1 കയ്യെഴുത്തു പ്രതി ബ്രഹ്മയാമള മാതൃ പ്രതിഷ്ഠാതന്ത്രം പോണ്ടിച്ചേരി ഇൻസ്റ്റിറ്റ്യൂട്ടിലും അപൂർണമായ മറ്റൊരു കയ്യെഴുത്തു പ്രതി തിരുവനന്തപുരം മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിലും അതുപോലെ തന്നെ ഏകദേശ പൂർണ്ണമായിട്ടുള്ളൊരു ദക്ഷിണേന്ത്യൻ ബ്രഹ്മയാമളം മദ്രാസ് മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിലും ഉണ്ട്. ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ബ്രഹ്മയാമള ഗ്രന്ഥത്തിൽ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുന്നുണ്ട്. മാതൃദീക്ഷ സ്വീകരിച്ചവനും മാതൃപൂജകളെപ്പറ്റി അറിവുള്ളവനുമായ പാരശവർ ആണ് മാതൃദേവതാരാധനകൾക്ക് അഥവാ ഭദ്രകാളി പൂജയ്ക്ക് അധികാരിയെന്ന് നിസ്സംശയം വ്യക്തമാക്കുന്നു. ഭദ്രകാളി പൂജയ്ക്ക് അർഹനാവാൻ ഗായത്രി ദീക്ഷ മാത്രം പോരാ, ഭഗവതിയുടെ ഉപാസകനായിരിക്കണം എന്നുള്ളതും ശാസ്ത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നു. നമസ്കാരം. ഇതാണ് മാമാനത്ത് കാവിലമ്മയുടെ മൂലസ്ഥാനം എന്ന് പറയപ്പെടുന്ന ക്ഷേത്രം. ഇതൊരു വിഷ്ണുക്ഷേത്രമാണ്. വിഷ്ണുക്ഷേത്രത്തോടൊപ്പം തന്നെ കാവിനുള്ളിലായിട്ട് ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു കാവിനുള്ളിലായിട്ട് ആണ് ഭഗവതിയുടെ ഈ പീഠമുള്ളത്. നിത്യപൂജയും നിവേദ്യമുള്ള സ്ഥലമാണ്. കാടിനുള്ളിൽ അതിമനോഹരമായിട്ടുള്ള പ്രദേശമാണിത്. മാമാനത്ത് കാവി അമ്മയെ കാണാൻ വരുന്നവർ ഉറപ്പായും ഇവിടെയും കൂടെ വന്ന് തൊഴുതാൽ മാത്രമാണ് പൂർണ്ണമാവുന്നത്. അപ്പോൾ ഭഗവതിയുടെയും ഭഗവാൻ നാരായണ സ്വാമിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമസ്കാരം. മാമാനിക്കുന്ന് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന്
ശ്രീരാമകഥയുമായും ബന്ധമുണ്ട്. വനവാസത്തിനായി സീതാലക്ഷ്മണ സമേതനായി ശ്രീരാമചന്ദ്രൻ മാമാനക്കുന്നിലെത്തിയപ്പോഴാണ് അത്രേ ദശരഥന്റെ മരണവൃത്താന്തവുമായി ഭരതൻ എത്തിച്ചേർന്നത്. ശ്രീരാമകഥയുമായി ബന്ധമുണ്ട് എന്നതിന് ദൃഷ്ടാന്തമായി കാണിക്കുന്നത് ഇവിടുത്തെ മലമുകളിലുള്ള തീർത്ത ജലാശയത്തെയാണ്. രാമമ്പള്ളി തീർത്ഥം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ സ്ഥലത്ത് മുനിമാർ തപസ്സിരുന്ന ഗുഹകൾ ഇപ്പോഴുമുണ്ട്. മാമാനിക്കുന്ന് അമ്പലത്തിൽ ദർശനത്തിന് വരുന്നവർ ഈ തീർത്ഥ ജലാശയവും ഗുഹകളിലും മൂലസ്ഥാനത്തും എത്താറുണ്ട്. ഇതിനടുത്ത് നായാട്ടുപാറയിൽ രാമലക്ഷ്മണന്മാർ ദാഹശമനത്തിനായി കിണർ കുഴിച്ചത് തുളച്ച കിണർ എന്നും അറിയപ്പെടുന്നു. നാരായണസ്വാമിയുടെ പ്രഭാവലയത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രത്തിനെ വലം വെച്ച് ഭഗവതിയുടെ മൂലസ്ഥാനത്തും തൊഴുത് മാമാനിക്കുന്നിലമ്മയെ ധ്യാനിച്ച് മഴയുടെ താളമൊത്ത് ഞാൻ നീങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈ ജീവിതത്തിലെ തന്നെ ഏറ്റവും ദിവ്യമായിട്ടുള്ള അനുഭൂതി നിറഞ്ഞ ഒരനുഭവമായിരുന്നു.